ഹലോ ഫ്രണ്ട്സ്, തമിഴിൽ പുറത്തിറങ്ങിയ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും തീർച്ചയായും കാണേണ്ട 10 ചിത്രങ്ങൾ ഏതൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അണ്ടർ റേറ്റഡ് മൂവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച കഥയും തിരക്കഥയും ത്രില്ലിംഗ് ആസ്പെക്ട്സും ഉണ്ടായിട്ടും ഓഡിയൻസിന്റെ ഇടയിൽ വേണ്ടത്ര റീച്ച് ലഭിക്കാത്ത ചിത്രങ്ങൾ എന്നതാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ്സുള്ള ബെല്ലൈക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. ഈ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ള ചിത്രമാണ് 2017 പുറത്തിറങ്ങിയ അതേ കണുകൾ. രോഗിൻ വെങ്കടേഷിന്റെ സംവിധാനത്തിൽ കലയരസൻ, ശിവദാ നായർ, ജനനി അയ്യർ എന്നിവരാണ് ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ ചിത്രത്തിലെ കഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ചിത്രത്തിലെ നായകനായ കലയരസന് ചെറുപ്പം മുതലേ കാഴ്ചശക്തി ഉണ്ടാവില്ല. ഒരു റെസ്റ്റോറന്റ് ഉടമയായ അദ്ദേഹം ഈ ചിത്രത്തിലെ നായികയായ ശിവദിയുമായി സൗഹൃദത്തിൽ ആവുന്നു. പിന്നീട് ആ ബന്ധം അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിലേക്ക് എത്തിക്കുന്നു. ഒരു ഘട്ടത്തിൽ ശിവദിക്ക് സാമ്പത്തികമായി ഒരു പ്രശ്നം വരികയും ആ പ്രശ്നം നായകനായ കലയരസനിലൂടെ അവർ സോൾവ് ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ നായകന് ഒരു അപകടത്തിലൂടെ തന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നു. ആ സമയത്താണ് നായകന് മനസ്സിലാവുന്നത് ശിവദ പണത്തിന് വേണ്ടി സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു എന്നത്. ഇതുപോലെ നിരവധി പേരെ പറ്റിച്ചിട്ടുണ്ട് എന്നതും നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി നായകൻ ശിവദയെ അന്വേഷിക്കുന്നതും ശിവദയെ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നതുമാണ് ചിത്രത്തിലെ ബാക്കി കഥ. ഈ ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ള ചിത്രമാണ് കിരുമി. 2015 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് അരുൺ ചരൺ ആയിരുന്നു. കതിർ, രശ്മി മേനോൻ, ചാർലി എന്നിവരാണ് ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ചാർലിയും കതിരും പോലീസ് ഇൻഫോർമേഴ്സ് ആയി ജോലി ചെയ്യുന്നവരാണ്. ഒരു ഘട്ടത്തിൽ ഒരു ക്ലബിൽ വെച്ച് ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ ചിത്രത്തിലെ നായകൻ അവിടെയുള്ളവരെ പോലീസിന് ഒറ്റുകൊടുക്കുന്നു. അതിനുശേഷം നായകൻ വില്ലന്മാരുടെ ഭാഗത്തു നിന്നും പോലീസുകാരുടെ ഭാഗത്തു നിന്നും വരുന്ന വലിയ പ്രശ്നങ്ങൾ എങ്ങനെ ഫേസ് ചെയ്തു എന്നതുമാണ് ഈ ചിത്രത്തിന്റെ ബാക്കി കഥ. ഈ ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ള ചിത്രത്തിന്റെ പേര് മെട്രോ. 2016 പുറത്തിറങ്ങിയ ഈ ചിത്രം അനന്തകൃഷ്ണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിലെ നായകനായി ശിരീഷും വില്ലനായി ബോബി സിംഹയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്ലോട്ട് ഒന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിലെ നായകൻ ഒരു ജേർണലിസ്റ്റ് ആണ്. ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ നായകന്റെ അമ്മയെ ചെയിൻ സ്നാച്ചേഴ്സ് കൊലപ്പെടുത്തുന്നു. തുടർന്ന് തന്റെ അമ്മയെ കൊന്നത് ആരാണ് എന്നത് കണ്ടുപിടിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ബാക്കി സ്റ്റോറി. ഈ ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ള ചിത്രത്തിന്റെ പേര് തടയറ താക്ക്. 2012 പുറത്തിറങ്ങിയ ഈ ചിത്രം അജിത് കുമാറിന്റെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യാനിരിക്കുന്ന മകിർ തിരുമേനി ആയിരുന്നു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിലെ നായകനായി അരുൺ വിജയും നായികയായി മമത മോഹൻദാസുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ചിത്രത്തിലെ നായകൻ ഒരു ട്രാവൽസിന്റെ ഉടമയായിരിക്കും. നായകന്റെ കൂട്ടുകാരനെ കുറച്ച് ഗുണ്ടകൾ കടൻ വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കിഡ്നാപ്പ് ചെയ്യുന്നു. ഇത് അറിഞ്ഞ നായകൻ തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി ആ തട്ടിക്കൊണ്ടുപോയവന്റെ അടുത്ത് എത്തുകയും അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയി ഒരു മർഡർ നടക്കുകയും ചെയ്യുന്നു. ആ മർഡർ നായകന്റെ തലയിൽ ആവുകയും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നായകൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിൽ നിന്നും നായകൻ എങ്ങനെ പുറത്തു വന്നു എന്നതുമാണ് മികച്ച ഒരു ത്രില്ലറായി സംവിധായകൻ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ള ചിത്രം 2015 പുറത്തിറങ്ങിയ രാജതന്ത്രം. എ ജി അമീദിന്റെ സംവിധാനത്തിൽ വീര, രജീന, കസാൻഡ്ര എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിന്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ചിത്രത്തിലെ നായകൻ ചെറിയ ചെറിയ കളവുകളും പിക് പോക്കറ്റുകളും അടിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഘട്ടത്തിൽ ചിത്രത്തിലെ നായകൻ ചിത്രത്തിലെ മറ്റൊരു കഥാപാത്രമായ ആടുകളം നരേഷിനെ പരിചയപ്പെടുകയും ഒരു വലിയ സ്വർണ്ണക്കട കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കവർച്ചാശ്രമത്തിൽ അവർ പിടിക്കപ്പെട്ടോ ഇല്ലയോ എന്നതാണ് സംവിധായകൻ മികച്ച ഒരു ത്രില്ലറായി ഈ ചിത്രം നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള ചിത്രം 2018 മൂമാറിന്റെ സംവിധാനത്തിൽ അരുൾനിധി, മഹിമ നമ്പ്യാർ, അജ്മൽ അമീർ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഇരവുക്ക് 1000 കണ്ണുകൾ. ഈ ചിത്രത്തിലെ നായകൻ ഒരു കോൾ ടാക്സി ഡ്രൈവറാണ്. ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ചിത്രത്തിലെ നായകൻ ഒരു വലിയ വീട്ടിൽ അകപ്പെടുകയും അവിടെ ഒരു കൊലപാതകം നടക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഇറങ്ങി വരുന്ന അതേ സമയം തന്നെ നായകനെ കൊലപാതക കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു കൊലപാതകം ചിത്രത്തിലെ നായകനാണോ ചെയ്തത്, മറ്റാരെങ്കിലും ആണോ ചെയ്തത് എന്നതാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ പിന്നീട് കാണുന്നത്. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ള ചിത്രത്തിന്റെ പേര് ഓണായും ആട്ടിൻകുട്ടിയും. 2013 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് മിഷ്കിൻ ആയിരുന്നു. ഈ ചിത്രത്തിന്റെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് മിഷ്കിനും ശ്രീയുമാണ്.
ഈ ചിത്രത്തിന്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ എന്ന കഥാപാത്രം റോഡിലൂടെ നടന്നു പോകുമ്പോൾ മറ്റൊരു കഥാപാത്രമായ മിഷ്കിനെ ആരോ ഷൂട്ട് ചെയ്യുന്നത് കാണുന്നു. ഉടൻ തന്നെ ശ്രീ മിഷ്കിനെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീടാണ് ശ്രീക്ക് മനസ്സിലാവുന്നത് താൻ രക്ഷപ്പെടുത്തിയത് പോലീസുകാർ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊലപാതകയാണ് എന്നത്. തുടർന്ന് പോലീസുകാരും മിഷ്കിനും ശ്രീക്ക് ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ചിത്രത്തിലൂടെ വളരെ ത്രില്ലിംഗ് ആയ രീതിയിൽ സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ള ചിത്രത്തിന്റെ പേര് വിടിയും മുൻ. 2013 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ബാലാജി കെ കുമാർ ആയിരുന്നു. പൂജ, മാളവിക, വിനോദ് കിഷൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിലെ പ്രോസ്റ്റ്യൂട്ട് ആയ ഹീറോയിൻ 12 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയെ വില്ലൻ ഗാങ് പ്രോസ്റ്റ്യൂഷനിൽ ചേർക്കുന്നത് കണ്ടിട്ട് ആ കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടിയെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. തുടർന്ന് അവരെ വില്ലൻ ഗാങ് പിന്തുടരുകയും പൂജയെയും ആ കുട്ടിയെയും അവർ പിടിച്ചോ ഇല്ലയോ എന്നതാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. പൂജയും വിനോദ് കിഷനും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് അവസാനിക്കുന്നത്. ഈ ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണേ. ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം 2014 പുറത്തിറങ്ങിയ സാരഭം. നവീൻ ചന്ദ്ര, സലോണി ലൂത്ര, ആടുകളം നരേൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ചിത്രത്തിലെ ആർക്കിടെക്റ്റായ നായകൻ ഒരു വാട്ടർ തീം പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി വലിയൊരു ബിസിനസ് മാനിന്റെ അടുത്ത് സഹായം ചോദിച്ചു ചെല്ലുന്നു. എന്നാൽ ആ ബിസിനസ് മാൻ നായകന്റെ പ്രോജക്റ്റ് റിജക്ട് ചെയ്യുന്നു. ഈ ഒരു രംഗം കണ്ട് ആ ബിസിനസ് മാന്റെ മകളായ ഹീറോയിൻ എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്റെ അച്ഛന്റെ അടുത്ത് പണം ചോദിക്കൂ, ആ വരുന്ന പണം രണ്ടായി ഷെയർ ചെയ്യാമെന്ന് നായകന്റെ അടുത്ത് പറയുന്നു. ഐഡിയ വർക്ക്ഔട്ട് ആവും എന്ന് കരുതിയ ഹീറോ നായികയെ കിഡ്നാപ്പ് ചെയ്ത് അവരുടെ അച്ഛന്റെ അടുത്ത് നിന്നും പണവും വാങ്ങി ഹീറോയിനെ തിരിച്ചയക്കുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ചിത്രത്തിലെ ഹീറോയിൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഹീറോയെ തേടി എത്തുന്നത്. ഹീറോയിനെ ആര് കൊലപ്പെടുത്തി, എന്തിനു കൊലപ്പെടുത്തി എന്നതാണ് ഈ ചിത്രത്തിലെ ബാക്കി കഥ. വളരെ മികച്ച രീതിയിൽ സ്ക്രീൻ പ്ലേ ചെയ്ത ഈ ചിത്രത്തിന്റെ ഒരു സീൻ മിസ്സായാൽ പോലും കഥ നമ്മൾക്ക് മനസ്സിലാവില്ല. അത്രയ്ക്കും ത്രില്ലിങ്ങും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുമാണ് ഈ ചിത്രത്തിന്റെ കഥ പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒന്നായിരിക്കും. ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രമാണ് 2017 പുറത്തിറങ്ങിയ കുരങ്ങു ബൊമ്മൈ. മിഥിലൻ സ്വാമിനാഥന്റെ സംവിധാനത്തിൽ ഭാരതിരാജ, വിദാർത്ഥ്, ഡെൽന ഡാവിസ് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ നായകൻ വിദാർത്ഥ് ചെന്നൈയിൽ ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. നായകന്റെ അച്ഛനായി അഭിനയിച്ചിട്ടുള്ള ഭാരതിരാജ തഞ്ചാവൂരിൽ തേനപ്പൻ എന്നൊരു വ്യക്തിയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. തേനപ്പൻ വലിയ രീതിയിൽ വിഗ്രഹങ്ങളൊക്കെ കള്ളക്കടത്ത് നടത്തുന്ന ഒരു ബിസിനസ്മാൻ ആണ്. ഒരു ഘട്ടത്തിൽ വളരെ വിലപിടിപ്പുള്ള ഒരു വിഗ്രഹം തന്റെ വിശ്വസ്തനായ ഭാരതിരാജയുടെ കൈകളിൽ ചെന്നൈയിലേക്ക് അയക്കുന്നു. ഒരു കുരങ്ങന്റെ മുഖചിത്രമുള്ള ഒരു ബാഗിലാണ് ആ ഒരു വിഗ്രഹം കടത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു ബാഗ് യാത്രക്കിടയെ ഭാരതിരാജയുടെ കയ്യിൽ നിന്നും മിസ്സാവുന്നു. തുടർന്ന് ഭാരതിരാജയും കാണാതെയാവുന്നു. ഇത് അറിഞ്ഞ വിദാർത്ഥ് കാണാതെയായ തന്റെ അച്ഛനെ അന്വേഷിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ബാക്കി കഥ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായ ഒരു സ്റ്റോറിയായി നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഈ ചിത്രം മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു ത്രില്ലർ ചിത്രം കണ്ട സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ ഫ്രണ്ട്സ്, ഇതുപോലെയുള്ള നിറയെ ചിത്രങ്ങൾ തമിഴിൽ ഇനിയും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഏതെല്ലാം ചിത്രം കണ്ടു എന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചിത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ചിത്രങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ മറക്കാതെ പോസ്റ്റ് ചെയ്യുക. നിങ്ങളെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. പ്ലീസ് കീപ് സപ്പോർട്ടിംഗ് അസ്. താങ്ക് യു.